നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെയും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും വ്യാജ വാർത്തകളുമായി പല പ്രമുഖ മാധ്യമങ്ങളും രംഗത്തുണ്ട്. ഇതിൽ പലതും വ്യാജമാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു തിരുത്തു കൊടുക്കാനുള്ള സാമാന്യ മര്യാദ പോലും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും കാട്ടാറുമില്ല. ഇപ്പോൾ അവസാനമായി കുടുക്കിലായിരിക്കുന്നത് ട്വിറ്റർ ഇന്ത്യ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ അബ്ദുൽ സമദ് ഫെയ്സി എന്നൊരു വൃദ്ധനെ ചിലർ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുടെ പേരിലാണ് ട്വിറ്റർ ഇപ്പോൾ കെണിയിലായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയാത്ത ഒരു കാലത്താണ് സ്വന്തം വ്യാഖ്യാനങ്ങളുമായി ഒരു സംഘം രംഗത്തെത്തിയത്. അവർ കൊടുത്ത വാർത്ത ഇങ്ങനെയായിരുന്നു. ഇതിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു എം പിയും സജീവമായി മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അവർ പറഞ്ഞു, ഈ അബ്ദുൽ സമദ് ഫൈസി എന്ന ഈ വൃദ്ധനെ ഒരു സംഘം ആളുകൾ ചേർന്ന് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ ശ്രമിച്ചു, വന്ദേ മാതരം വിളിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനൊന്ന് വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു, അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും വെട്ടി. ഇത്തരത്തിലുള്ള വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു. അത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഈ വാർത്ത വന്നിരുന്നു. രാജ്യത്തെ മോശക്കാരൊക്കെ കാണിക്കാനുള്ള ഈ ഉദ്യമത്തിൽ നമ്മുടെ നാട്ടിലെയും മാധ്യമങ്ങൾ സജീവമായി പങ്കെടുത്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വന്നത്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വ്യാപകമായി പ്രചരിച്ചിരുന്നു. അദ്ദേഹം താടിയും മുടിയോടും കൂടിയുള്ള ഒരു ചിത്രവും അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും മുറിച്ചതിന് ശേഷമുള്ള മറ്റൊരു ചിത്രവും. ഇതിൻ്റെ യഥാർത്ഥ വിഷയം ഇതൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹം ഒരു വ്യാജ സിദ്ധനാണ്. അബ്ദുൽ സമദ് ഫെയ്സി എന്ന മനുഷ്യൻ അദ്ദേഹം ഈ തകടുകളും മറ്റും ജപിച്ചു കൊടുക്കുന്ന, മന്ത്രവാദം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിന് വലിയ തുകയും അദ്ദേഹം പലരിൽ നിന്നും ഈടാക്കിയിരുന്നു. ഇദ്ദേഹം ഒരു സംഘം ഗുണ്ടകൾക്ക് ഇത്തരത്തിൽ ഒരു തകട് ജപിച്ചു കൊടുത്തിരുന്നു. നന്നായി അതിനായി പണവും അദ്ദേഹം കൈപ്പറ്റിയിരുന്നു. ഫെയ്സി അവർക്ക് ഉറപ്പ് നൽകിയത് നിങ്ങൾക്ക് ഇനി മുതൽ യാതൊരു അസുഖവും വരില്ല എന്നാണ്. അങ്ങനെ ഈ തകട് വാങ്ങിക്കൊണ്ടുപോയ ഈ ഗുണ്ടകൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അസുഖം പിടിപെട്ടു. തീർച്ചയാണ് അവർ കാശ് കൊടുത്തതാണ്. ഇതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് അവർക്കപ്പം തന്നെ സംശയമായി. അവർ നേരെ വന്ന് ഇദ്ദേഹത്തെ സമീപിച്ചു. ഇത് സംബന്ധിച്ച് പല തർക്കങ്ങളും നടന്നു. തർക്കത്തിനൊടുവിൽ ഇവർ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഇതിൽപ്പെട്ട മൂന്ന് പേർ ഇദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആറ് പേരാണ് സംഘത്തിലുള്ളത്, മൂന്ന് പേര് അറസ്റ്റിലായിട്ടുമുണ്ട്. ഈ സംഭവത്തെയാണ് പിന്നീട് വളച്ചൊടിച്ച് ഇത്തരത്തിൽ ജയ് ശ്രീറാം വിളിപ്പിച്ചു, അല്ലെങ്കിൽ വന്ദേമാതരം പറയാൻ നിർബന്ധിച്ചു, അതിന് വിസമ്മതിച്ചപ്പോൾ മർദ്ദിച്ചു, ഒടുവിൽ മർദ്ദനമേറ്റ് ഇദ്ദേഹം അതെല്ലാം ഏറ്റുപറഞ്ഞു എന്നൊക്കെയാണ് ഇത്തരം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിലേറ്റവും ദുഃഖകരവും ലജ്ജാകരവുമായ കാര്യം, കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും കേരളത്തിലെ വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധിയും ഈ വിഷയം ഏറ്റുപിടിച്ചു. അദ്ദേഹവും ഇതിനെതിരെ ട്വിറ്ററിലൂടെയും മറ്റും ആഞ്ഞടിച്ച് രംഗത്തെത്തി. എന്നാൽ പിന്നീട് യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വന്നപ്പോൾ രാഹുൽ ഗാന്ധിയും ഒരക്ഷരം മിണ്ടാതെ മുങ്ങുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്വിറ്റർ ഈ ഒരു വാർത്തയ്ക്ക് വ്യാപകമായി പ്രചാരണം കൊടുത്തിരുന്നു. അതിനെ തുടർന്നാണ് ഗാസിയാബാദ് പോലീസ് ട്വിറ്റർ ഇന്ത്യയുടെ എം ഡി ലോണിയെ തങ്ങൾക്ക് മുമ്പായി ഹാജരാകാൻ, ഗാസിയാബാദിലെ പോലീസ് സ്റ്റേഷന് മുമ്പായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 ദിവസത്തിനകം അദ്ദേഹം ഹാജരായി മൊഴി നൽകണം. കാരണം ഇത് വർഗീയ വികാരം ഇളക്കിവിട്ട് രാജ്യത്ത് തന്നെ ഒരുപക്ഷെ വലിയൊരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ട്വിറ്ററും മറ്റു മാധ്യമങ്ങളും ചെയ്ത ഈ അക്ഷന്തവ്യമായ തെറ്റ് തീർച്ചയായും അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഇത്തരം വിഷയങ്ങളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും സമാജ്വാദി പാർട്ടി നേതാക്കളോ ദീർഘകാല ഇന്ത്യ ഭരിച്ച കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ഇപ്പോൾ എം പി ആയ രാഹുൽ ഗാന്ധിയും കാണിക്കാതിരുന്നത്. മിനിമം ഒന്ന് ആ നാട്ടിൽ വിളിച്ച് അവിടുത്തെ പ്രവർത്തകരെ, തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരെ വിളിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് അന്വേഷിക്കുന്നതിന് പകരം കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന രീതിയിൽ മുമ്പും പല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി വെട്ടിലായ രാഹുൽ ഗാന്ധി മുന്നും പിന്നും നോക്കാതെ നേരെ ഇതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ പോലീസും കോടതിയുമെല്ലാം കർശന നടപടി തന്നെ സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ്. ഒരു വാർത്ത കിട്ടിയാൽ
അത് ഒന്ന് ഉറപ്പാക്കി, ഒന്ന് ആരെങ്കിലും ബന്ധപ്പെട്ട വിളിച്ച് അല്ലെങ്കിൽ അധികൃതരെ വിളിച്ച് ഇക്കാര്യം ഉറപ്പാക്കാതെ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരും.